എല്ലാ പ്രിയ ചങ്ങുകൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കോയൽമന്ദം ചന്തയിലാണ്. കുറച്ച് ചന്തകൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കോയൽമന്ദത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ സങ്കടകരമായി കാഴ്ചയെന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് ആന്ധ്രയൊക്കെ വെള്ളപ്പൊക്കം ആയത് കൊണ്ടാണ് തോന്നുന്നു പോത്തുകൾ വളരെ കുറവാണ്, പോത്ത് കുട്ടികളൊക്കെ കുറവാണ്. എന്നിരുന്നാലും പശുക്കളും അതുപോലെ തന്നെ മൂലികളും കാളകളൊക്കെ നല്ല ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ റേറ്റും താരതമ്യേന കുറവാണെന്നാണ് കച്ചവടം ചെയ്യാമെന്ന എൻ്റെ പരിചയക്കാരവിടെ പലരും കണ്ടപ്പോൾ അവർ പറയാൻ കഴിഞ്ഞത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ ചാനലിൽ ചന്ദാസ് വീഡിയോസ് തമിഴ്നാട്ടിൽ ഒരുപാട് ഈരോട് പൊള്ളാച്ചി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉദുമൽപേട്ട എന്നൊക്കെ പോയിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചന്ത ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. രാവിലെ 6 മണിക്കുള്ളൊരു ദൃശ്യമാണ്, കന്നുകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 6 മണി ആവുന്നേ ഉള്ളൂ. പറ്റുന്നിടത്തോളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, വിലകൾ അന്വേഷിക്കാറുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ കൂടെ പറയാനും പറ്റില്ല. ഇതൊക്കെ വെട്ടുകന്നുകളാണ്, വെട്ടുകന്നുകൾ. ഇത് കൊക്കിക്കന്നാണല്ലോ, കൊക്കിക്കന്ന്. എന്താ വില? എന്താ വില? അത് 10,000 രൂപ. ആ എത്ര എത്ര പ്രായം എത്ര ആയിക്കണ്? 3 വയസ്സായിട്ടില്ല. കുത്തിവെച്ചിട്ടുണ്ടാ? അതൊക്കെ എന്താ വില? രണ്ട് കുട്ടികൾ 14 അല്ലേ? ഒന്ന് ശരിക്ക് കാണുന്നില്ല, രണ്ടെണ്ണം ഉണ്ട്. അത് വന്നിട്ട് 22 അല്ലേ? ഷാഹുൽ അമീദ് ഖാന്റെ പശുക്കളാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ചന്തയിൽ എന്നും ഉണ്ടാവും, ചൊവ്വാഴ്ച ദിവസം എല്ലാ ചന്തക്കും ഉണ്ടാവും. പുള്ളിക്കാരനായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. നമ്മളിവിടെ ചന്തക്ക് വന്നപ്പോൾ ഒരു നമ്മുടെ ഒരു യൂട്യൂബറെ കണ്ടിട്ടുണ്ട്, ഞാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അൻവർ കേരള പോത്ത് വളർത്തൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല ഇന്ന് അദ്ദേഹത്തിന് എടുക്കാനൊരു മൂടില്ല, കാരണം വെച്ചാൽ പോത്തുകളൊക്കെ കുറവായതുകൊണ്ടല്ലേ, വളരെ കുറവാണല്ലേ. എന്താ കാരണം? എന്താ ഈ വെള്ളപ്പൊക്കം? വെള്ളപ്പൊക്കം അത് ഉണ്ടെന്ന് പറഞ്ഞേ. പിന്നെ ഇപ്പൊ നോയമ്പ് തുടങ്ങിയതിന്റെ ഒരു ഇതുകൊണ്ട് പൊത്ത് വളരെ കുറവാണ്. ഞാൻ ഒരു 5 മണിയാ കൂടെ എത്തിയത്. 5 മണിയാ? ഇവിടെ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ആയിരുന്നു? ഫസ്റ്റ് ടൈം ആയിരുന്നു. ഈ അമ്മച്ചി ഈ പശുക്കുട്ടിനെ വാങ്ങിച്ചു 8 രൂപ. ലാഭാണെന്നാണ് തോന്നുന്നത്, പശുക്കുട്ടിയാണ് കണ്ടിട്ട് ലാഭാന്ന് തോന്നുന്നുണ്ട്. എന്റെ അതില് ഏകദേശം ഒരു 5 മാസം 6 മാസം പ്രായം ഉണ്ടാവും. അപ്പൊ നമ്മള് ബഷീറിന്റെ നല്ല അടിപൊളി പശു ഉണ്ട്. ബഷീർ എന്താ വില? അത് എത്ര? 16. 16 പറഞ്ഞിട്ടോ. ഇതോ നിങ്ങൾ ഇതൊക്കെ എന്താ വില? 16ആ? ശരി. പറഞ്ഞു പറയാ. ആ അത് കൂടുല്ലേ.
നമ്മളെ യൂട്യൂബ് തരാം ചാനൽ തരാം. പിന്നെ നമ്മൾ അഷറഫ്ക തിരുനാവായന്നുണ്ട്, കുഞ്ഞുട്ടിന്റെ ആലത്തൂര്. ആ കുഞ്ഞുട്ടിനെ അറിയാത്തവരെ നമ്മൾ തിരുവിക്കാരും ഉണ്ടാവില്ല. കിട്ടില്ല സാധനം, കിട്ടില്ല. എന്താ റേറ്റ് ഇന്ന് മട്ട താരതമ്യേന കുറവാണല്ലേ. ഇവര് ചന്തല സ്ഥിരം വരുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് എച്ച് എഫ് മൂരിക്കുട്ടികളാണ്. പിന്നെന്താ സൊറ പറഞ്ഞിരിക്കുന്ന കുറെ ചങ്കുകളുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തി, നിങ്ങൾ എവിടെയാണ്? ആ എന്താ പേര്? പൈസ. നിങ്ങളെന്താ? അനു. അരുൺ. എവിടെ സ്ഥലം? വടക്കഞ്ചേരി. നിങ്ങളോ? സിനൂബ്. ഒറ്റപ്പാലം. ആ സെയ്ദ് മുഹമ്മദ്. നിങ്ങള്? ആ റഷീദ്. രാജപ്പ. എവിടെ സ്ഥലം? ആ ഞാൻ അമീദ്. ആ എവിടെ? ആ ഓക്കെ, താങ്ക് യു. പശുവും കുട്ടിയുണ്ട് കേട്ടോ, നല്ല പശുവും കുട്ടിയും കൂടി 32 രൂപ പറഞ്ഞു. 30 രൂപ കൊണ്ടുപോകാന്നാണ് കേട്ടോ. നല്ല വില കേട്ടോ, നല്ല അടിപൊളി വിലയാണ്, കുറഞ്ഞ വില ഉള്ളു. ഏ കുഴപ്പമില്ലാത്ത പാലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അകിടെ കണ്ടിട്ടേ. ഏതായാലും കിട്ടണവർക്ക് ലാഭമാണ് തോന്നുന്നുണ്ട്, തോന്നുന്നുണ്ട് കണ്ടിട്ടേ. നമ്മുടെ നാട്ടിലും ഇത്ര ഈ വിലക്കൊന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ പാർട്ടി വാങ്ങിച്ചു വെച്ചതാ. ഈരോട് ഭാഗത്ത് നിന്ന് പക്ഷെ ഗിരീഷ് ഏട്ട ഒരു നല്ല അടിപൊളി ഒരു സിന്ധി പശുവിന് മേടിച്ചു വന്നിട്ടുണ്ട്. എത്ര രൂപ ഏട്ടാ? 20 രൂപ കൊടുത്തു. ആ കുഴപ്പമില്ല, നല്ല നല്ല പ്രൈസാണ്, ഒരു കുഴപ്പമില്ലാത്ത വില. ഇതൊക്കെ നമ്മുടെ അവിടെ ആണെങ്കിൽ 30,000 രൂപ അതിന്റെ മേലെ വരാനാ സാധ്യത ഉണ്ട്. പാല് എത്ര കിട്ടുന്നുണ്ട് ഗിരീഷ് ഏട്ടാ? 5 ലിറ്റർ. 5 ലിറ്റർ ഓക്കെ. ഇതിപ്പോ എത്രാമത്തെ പ്രസവം? അത് ഇത് കണ്ടിട്ടൊരു 3 പ്രസവം തോന്നുന്നു. ഇത് കാണുമ്പോ പ്രസവമാണ്, കാണുമ്പോ കൊമ്പൊക്കെ ഒഴിഞ്ഞിട്ട് ഞങ്ങൾ കൊമ്പൊക്കെ ചീകിയിട്ടാണ്. ആ അതുകൊണ്ടാണല്ലേ. ആ ശരി ശരി. വയസ്സ് ചെറിയ കുട്ടികളിലും വരെയാണ്. ആ അപ്പൊ ഇവര് കച്ചവടക്കാര് ചെയ്യുന്ന പരിപാടിയാണല്ലേ. കച്ചവടക്കാര് ചെയ്യുന്ന പണിയാണ്, വയസ്സ് കമ്മിയാക്കാൻ വേണ്ടിട്ടാണ് നമ്മളിത് വൃത്തിയാക്കിട്ട് എടുക്കുന്നത്. ചന്തം പരത്താണ്, മറ്റേ ഇവിടെ പോയിട്ട് ചെയ്യുമ്പോഴുള്ള പരിപാടിയാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമ്മള് ചെയ്യുന്നത്. അതൊക്കെ ശരി. ചെറിയ മൂരിക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 2 മാസമായ പ്രായം കഴിഞ്ഞ 4,000 രൂപ ഇവർ ചോദിക്കണ ചോദിക്കണവരെ 4,000 ഈ ഈ പ്രായ മൂരിക്കുട്ടി. അതിൽ പക്ഷെ ഫാമൊന്നും ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ തള്ള എത്തിട്ടൊക്കെ കൊണ്ടുവരുന്നതായിക്കാരം. നല്ല കിടൽ കിടിലും കിടിലും. ഏഷ് എന്താ ഭംഗി. പശുക്കള് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ, പശുക്കള് നല്ല ഉണ്ടെന്ന്. പശു വാങ്ങാൻ വരുന്നവർക്കൊക്കെ നല്ലതാണ്. ചെറിയൊരു മൂരിക്കുട്ടി ഏകദേശം 2 വയസ്സുള്ളൊരു കാളന് 40 രൂപ കച്ചവടമായി. കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് വില. ഇതൊക്കെ എരുമകളാണ്, പട്ടാമ്പി മുഹമ്മദിന്റെയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ, ഒരുപാട് പാല് ഉള്ള ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് എന്നാ പറഞ്ഞത്. ചെനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എരുമകൾ വേറെ ഉണ്ട് കേട്ടോ, അതൊക്കെ എരുമകളാണ്.
കുത്തിവെക്കാനായിട്ടുള്ള എരുമാണ്. ഒരു വെള്ള എരുമുണ്ട് കേട്ടോ, ചമ്പനല്ല വെള്ള. ചന്ദന്റെ പുറത്ത് നല്ലതായിട്ട് കത്തികളൊക്കെ ഉണ്ട്. പുറത്തായിട്ട് ആടിന് വെക്കുന്നുണ്ട്. നമുക്ക് വില എന്ന് ചോദിച്ചോക്കാം. മൂന്നാടിന് 18,000 പറഞ്ഞു. ഏകദേശം ഒന്നിന് ഒരു 8-10 മാസം വരെ ആയിട്ടുണ്ട് അഭിപ്രായം. വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കാൻ തോന്നുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കന്നുകളൊക്കെ കുറേ പോയി കഴിഞ്ഞ്, ഏകദേശം ഇപ്പോൾ 9:30. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുവരെ സഹകരിച്ച എല്ലാ പ്രിയ ചങ്ങുകൾക്കും ഹൃദയം നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.